സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രൂപ 30,000-ത്തിനുമേൽ വില വരുന്ന ഒരു കണ്ണട, എ പെയർ ഓഫ് സ്പെക്ടക്കിൾസ്, കേരളത്തിന്റെ സാമൂഹ്യ നീതിയുടെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും മേൽ വിരിയുന്ന ഒരു രാഷ്ട്രീയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. വേറൊരിടത്ത് ഒരു എക്സിബിഷൻ വേദിയിൽ ഗോത്രവർഗ്ഗക്കാരെ പ്രദർശന വസ്തുക്കളായി മേക്കിംഗ് എ സ്പെക്ടക്കിൾ നിർത്തിയത് രാഷ്ട്രീയ ധർമ്മത്തിന്റെ നേരെ ഒരു ചോദ്യചിഹ്നമായി ഉയരുകയും ചെയ്യുന്നു. ഇംഗ്ലീഷിന്റെ ഒരു വാക്യഭംഗിയിൽ കേരളത്തിന്റെ ഉള്ളം പുകച്ചിലുകൾ നീറുന്നത് അടയാളപ്പെടുകയാണ് സ്പെക്ടക്കിൾസ് ആൻഡ് സ്പെക്ടക്കിൾ. ഭാഷയുടെ ഭംഗി കൊണ്ട് നമ്മുടെ വൈരൂപ്യങ്ങളെയാണ് അടയാളപ്പെടുത്തേണ്ടി വരുന്നത് എന്നത് കഷ്ടം തന്നെ. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തതുകൊണ്ടോ മടുക്കാത്ത കാഴ്ചകൾ മങ്ങാതിരിക്കേണ്ടതിനൊക്കെയാണ് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് വെറുതെ ആശ്വസിക്കാം. കണ്ണടയെക്കുറിച്ചും കാഴ്ചയെക്കുറിച്ചും വെറുതെ പറയാൻ പറഞ്ഞതല്ല. ഇന്ന് ശിഷ്യത്വത്തിന്റെ വലിയ വിലയെക്കുറിച്ച്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, നാഥൻ പഠിപ്പിക്കുമ്പോൾ ഇത് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ. 1 കൊരിന്ത്യർ 4:9 ശ്ലീഹ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെ, അപ്പോസ്തോലിക ദൗത്യത്തെ ഏതാണ്ട് ഒരു മരണവിധിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ദൈവം തന്റെ ശിഷ്യരെ ലോകത്തിന്റെയും മനുഷ്യരുടെയും മാലാഖമാരുടെയും മുൻപിൽ തെളിമയാർന്ന് ഒരു പ്രദർശന വസ്തുവാക്കി മാറ്റിയെന്ന് പറയുമ്പോൾ സ്പെക്ടക്കിൾ, ക്രിസ്തുവിന്റെ ജീവിതം പോലെ അവരുടെ ജീവിതവും ഉയർത്തി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കുരിശുപോലെയായി മാറിയിരിക്കുന്നു. ഇന്ന് റോമർ 13:8-10 ശ്ലീഹ സ്നേഹത്തിന്റെ കൽപ്പനയെക്കുറിച്ച് നമ്മെ ആഴത്തിൽ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും വീട്ടാനാകാത്ത കടമാണ് സ്നേഹം. കടം വീട്ടുക, ദൈവം നമ്മുടെ കടം വീട്ടിയതുപോലെ തന്നെ. ദൈവകാരുണ്യം, അതാണല്ലോ എല്ലാത്തിൻ്റെയും ആരംഭം. ശ്രീഹ ഈ ലേഖനത്തിൽ ആകമാനം പഠിപ്പിച്ചത് തന്നെ ഈ അധ്യായത്തിൻ്റെ തുടക്കവും അത് തന്നെയായിരുന്നു. മറക്കരുത്. റെഡ് ഇന്ത്യൻ ഗോത്രവർഗ്ഗക്കാരായ ചെറോക്കികളെ സ്വർഗസ്ഥനായ പിതാവെ എന്ന് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ അവർ നേരിടേണ്ടി വന്ന ഒരു പ്രായോഗിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് വായിച്ചു കേട്ടിട്ടുണ്ട്. സാമ്പത്തിക വ്യവസ്ഥയോ നാണയങ്ങളോ കറൻസികളോ അവരുടെ ഇടയിൽ നിലവിലില്ലായിരുന്നു. അതിനാൽ തന്നെ കടം എന്നൊരു സങ്കല്പം അവർക്കില്ല. കടം വീട്ടുക എന്നത് മനസ്സിലാക്കാനോ തർജ്ജമ ചെയ്യാനോ ആ ഭാഷയിലും ശീലങ്ങളിലും വ്യവസ്ഥയില്ല. അതിനാൽ അവർ സ്വർഗസ്ഥനായ പിതാവെന്ന പ്രാർത്ഥന ഇങ്ങനെയാണ് അത്ര പറഞ്ഞിരുന്നത്: ഞങ്ങളിൽ നിന്ന് അകന്നു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെയെന്ന്. സ്നേഹത്തിന്റെ കടം വീട്ടൽ ഇതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹവും നിയമവും തമ്മിലുള്ള ഈ പരസ്പര ബന്ധമാണ് ശ്ലീഹ ഇന്ന് വ്യക്തമാക്കുന്നത്. സ്നേഹിക്കുന്നവൻ എല്ലാ നിയമങ്ങളെയും പാലിക്കുന്നു. സ്നേഹം നിയമത്തിന്റെ ലംഘനമോ നിയമത്തെ റദ്ദാക്കലോ അല്ല. സ്നേഹത്തെ പൂർത്തീകരിക്കുന്നതാണ് നിയമം. സ്നേഹത്തിന്റെ വാക്രൂപമാണ് വെർബലൈസേഷൻ, നിയമം. അതിനാൽ തന്നെ നിയമത്തെ ഹൃദയപൂർവ്വം, ബാഹ്യാചാരമായിട്ടല്ല, പൂർത്തിയാക്കാതെ ഒരുവനും ദൈവത്തെ സ്നേഹിക്കാനാകില്ല. യോഹന്നാൻ 14:15-20 നാം സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് ഈ വ്യവസ്ഥയിൽ. Ephesians 5:28-29 ഇങ്ങനെ സ്നേഹിക്കുന്നത് അതൊരു സ്വാർത്ഥ സ്നേഹമല്ല എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സെൽഫ് ലവ് ഇസ് നോട്ട് സെൽഫിഷ് ലവ്. നമ്മിൽ ദൈവദത്തമായ എല്ലാ നന്മകളും, അതായത് സൃഷ്ടിയുടെ ആ സമഗ്രതയും പരിശുദ്ധിയുമൊക്കെ നമ്മൾ അഭിമാനത്തോടെ ആനന്ദത്തോടെ വീണ്ടെടുക്കുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ ഭാവം. അതേസമയം നമ്മുടെ വീഴ്ചയുടെയും അപര്യാപ്തതകളുടെയും തലങ്ങളെ അത് കഴുകി വെടിപ്പാക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. അത് സ്വാർത്ഥത വെടിയുന്നു, പകരം അപരനെ സ്വന്തം ജീവിതത്തിൽ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നു. സ്നേഹിക്കുക, എന്നിട്ട് എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ദിലിജേ എത് ഖോദ് വിസ്വാഖ് എന്ന് ബിഷപ്പ് അഗസ്റ്റിനോസ് പറയുന്നത് ഇതുകൊണ്ടാണ്. സ്നേഹിക്കുന്നവന് ദൈവകൽപ്പനകളെ ലംഘിക്കാനാകില്ല, ദൈവഹിതത്തെ തിരസ്കരിക്കാനാകില്ല, അപരനെ ദ്വേഷിക്കാനുമാകില്ല. സ്നേഹമെല്ലാത്തിൻ്റെയും പൂർത്തീകരണമാണെന്ന് ശ്ലീഹ ഇവിടെ പറയുന്നുണ്ട്. വളരെ അപൂർവമായൊരു വാക്കിനാലാണ് ഇത് പറയപ്പെടുന്നത്. അനകഫാലയോ, ഇംഗ്ലീഷിൽ റിക്യാപിറ്റുലേഷൻ എന്ന് പറയും. വാരിക്കൂട്ടിക്കെട്ടി തലയിൽ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നത് പോലെയാണ് ഈ പ്രവൃത്തിയുടെ സൂചകം. എല്ലാവരെയും ചേർത്തണച്ച് ഏറ്റവും ഉയരത്തിൽ പ്രതിഷ്ഠിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ പുനരുദ്ധാരണത്തിൻ്റെ ഏറ്റവും മഹത്തായ തലങ്ങളാണിത്. Ephesians 1:10 മാത്രമാണ് ഈ വാക്ക് വേറൊരിടത്ത് കടന്നു വരുന്നത്. എല്ലാം ക്രിസ്തുവിൽ സമുദ്ധരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ലത്തീനിൽ അത് പറയുന്നത് ഇൻസ്തൗറാറെ ഓംനിയ ഇൻ ക്രിസ്തോ എന്നാണ്. ഇൻസ്തൗറാറെ, പുനരുദ്ധാരണത്തെ സൂചിപ്പിക്കുന്ന ഈ വാക്കിന്റെ ഗർഭത്തിൽ സ്താവ്റോസ്, അതായത് കുരിശ് എന്ന വാക്കുകൂടിയുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ശിഷ്യത്വത്തിന്റെ വലിയ വിലയെ കുറിക്കുമ്പോൾ അതിന്റെ ഹൃദയഭാഗത്ത് ഒരു കുരിശ് നാട്ടിവെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. Luke 14:25-33 നാഥൻ അവിടെ പറയുകയാണ് സ്വയം പരിത്യജിക്കാൻ. അങ്ങനെ സ്വയം പരിത്യജിച്ച് തന്റെ പിന്നാലെ വരാതെ ആർക്കും നാഥന്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല. അരമായ ശൈലിയിൽ പറയുമ്പോൾ സ്വയം വെറുക്കുക എന്ന് തന്നെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഹെയ്റ്റ് യുവർ സെൽഫ്. കുറച്ചു മുമ്പ് ശ്ലീഹ പറഞ്ഞത് ലവ് ആസ് യു ലവ് യുവർ സെൽഫ് എന്നാണ്. നീ സ്വയം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. എന്നാൽ ഇവിടെ ഇതാ പറയുന്നു നീ സ്വയം വെറുക്കാൻ. വെറുപ്പ് സമം സ്നേഹമായി മാറുന്ന ഒരു വിചിത്ര ഗണിതം. ആശയക്കുഴപ്പം വേണ്ട. പാപത്തിൽ ജീവിക്കുന്ന പഴയ മനുഷ്യനെ ശക്തിയോടെ പരിത്യജിച്ച് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ അണിയുന്നതിന്റെ ആക്കം തന്നെയാണ് ഈ ഒരു സമവാക്യത്തിൽ വിടരുന്നത്.
നിയമത്തിൽ, സ്നേഹത്തിൽ നാം ദൈവഹിതത്തോട് ഹൃദയപൂർവ്വം അനുസരണം കാഴ്ചവെക്കുകയാണ്. ഉപ്പോറ്റാസു ശ്ലീഹായ്ന റോമാക്കാരോട് പറയും. എഫേസിയർ, കൊളോസിയർ, ഒന്ന് പത്രോസ് തുടങ്ങിയ ലേഖനങ്ങളിൽ കുടുംബ വ്യവസ്ഥയെ കുറിക്കുമ്പോൾ അവിടെ ശ്ലീഹ പരസ്പര സ്നേഹത്തിന്റെയും ദൈവാശ്രയത്വത്തിന്റെയും ഭാവങ്ങളെ കുറിക്കുന്നത് ഈ വാക്കുകൊണ്ട് തന്നെയാണ്, ഉപ്പോറ്റാസു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 112 ഒരു കുടുംബക്രമത്തിന്റെ ചിത്രത്തിലൂടെ ദൈവിക വ്യവസ്ഥയെ നമുക്ക് വരച്ചിട്ട് തരുന്നതെന്ന് തോന്നുന്നു. ആ വ്യവസ്ഥയിൽ ഒരുവൻ ദൈവത്തെപ്പോലെ കൃപാലുവാകുന്നു, കരുണാമയനാകുന്നു, മറ്റുള്ളവർക്ക് ദൈവപ്രകാശം തന്നെയായി മാറുന്നു. അവനായിരിക്കുന്ന ഇടങ്ങളിൽ, അതായത് അവനെ ചുറ്റിവിടരുന്ന സ്നേഹഭവനങ്ങളിൽ, അവൻ മർദ്ദനത്തിന്റെയും വെറുപ്പിന്റെയും ജീർണതയുടെയും ഓപ്പറേഷൻ ആൻഡ് കറപ്ഷൻ ശക്തികളെ തകർത്തെറിയുകയാണ്. Oh.